ഒരിക്കലും എന്നെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. അല്ല, ഞാൻ ആ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോ അവിടെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ വിമർശിക്കുന്നു, അദ്ദേഹം സ്വയം ചിരിക്കുന്നു. അപ്പോ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു അസാംഗത്യം തോന്നി. അസാംഗത്യം എന്ന് പറഞ്ഞാല് ഒരാള് സ്വന്തം തന്നെ ഇങ്ങനെ എല്ലാറ്റിനെയും വിമർശിക്കുക, എന്നിട്ട് സ്വന്തം തന്നെ അയാൾ ഇങ്ങനെ അതിൽ ആത്മാഭിമാനം കൊള്ളുക. അപ്പൊ അതൊരു ഒരു ചെറിയ സംതിങ് റോങ് എന്തോ ഒരു ചെറിയ ഇച്ചിരി കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ കുറെ ഇങ്ങനെ ഇയാള് പറയുമ്പോ അടുത്തിരിക്കുന്ന ഒരാള് എന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾ എന്താ ഇതിനെ കുറിച്ച് ഒന്നും പറയാത്തത്, അയാൾ ഇങ്ങനെ വിമർശിക്കുമ്പോ ഞാൻ അതിൽ ഇടപെട്ട് സംസാരിക്കാത്തത് എന്താണ്? തിരിച്ച് ഞാൻ അപ്പൊ പറഞ്ഞു, എന്നെ ഇവിടെ ക്ഷണിച്ചത് ഒരു സൽക്കാരത്തിനാണ്. സൽക്കാരത്തിന് ക്ഷണിച്ചാൽ അവിടെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞാൽ അതൊരു ബഹളല്ലേ? അപ്പോ ഒരാൾ എന്തെങ്കിലും ഒരു അവിവേകം പറഞ്ഞു എഴുതിയിട്ട് അതിന് ബാക്കിയുള്ളവരൊക്കെ അതിൽ ഇടപെട്ട് അതൊരു ബഹളാക്കുക എന്നുള്ളത് അതൊരു അവിവേകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഈ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്ഷണിച്ചപ്പോ എനിക്കൊരു ഒരു ഇടൻ ലക്ഷ്യവും കൂടെ ഉണ്ടായിരുന്നു, അത് ഈ കക്ഷി ഇവിടെ ഉണ്ടാകും. ഇയാള് മതപരമായി നിലനിൽക്കുന്ന ഒരുപാട് സംഗതികളെ ഇങ്ങനെ എന്ത് ചെയ്യും, നിരന്തരം വിമർശിക്കും. ഞങ്ങൾക്ക് ആർക്കും ഇയാളോടൊന്നും പറയാൻ കഴിയും. ഇയാളൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, ഒരു സയൻസ് സബ്ജക്റ്റിലെ ഒരു സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. ഈ സെറ്റിൽ നെറ്റൊക്കെ ഉള്ള ഇവനോട് ഞങ്ങൾക്കൊന്നും പറഞ്ഞെത്തൂല, അതുകൊണ്ട് നിങ്ങളെ ക്ഷണിച്ചതാണെന്ന് പറഞ്ഞു. എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതായാലും സംസാരിക്കാനോ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അയാൾ പേര് പറഞ്ഞു, പേരൊന്നും ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സബ്ജക്ട് എന്താ ജോലി എന്ന് ചോദിച്ചു. ഇങ്ങനെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു, സബ്ജക്റ്റും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ ഈ സയൻസ് സബ്ജക്ട്, അത് ഫിസിക്സ് ആണെന്നാണ് ഞാൻ ഇപ്പോ ഓർക്കുന്നത്, നിങ്ങളെ ഈ സബ്ജക്റ്റില് സർവാംഗീകൃതമായ ഒരു 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 വിഷയത്തെ, ഒരു ഫോർമുലയെ അല്ലെങ്കിൽ ഒരു തത്വത്തെ ഞാൻ അതിനെ വിമർശിച്ചാൽ, എനിക്കൊരു 10ാം ക്ലാസ് പോലും ഇല്ല, ഞാൻ അതിനെ വിമർശിക്കുന്നു, നിങ്ങൾ അതിനെ മറുപടി പറയാണോ ചെയ്യുക? അതല്ല, നിങ്ങൾ കുറച്ചൊന്ന് പഠിക്ക് എന്നിട്ട് വിമർശിക്ക് എന്ന് പറയാണോ ചെയ്യുക? അപ്പൊ അദ്ദേഹത്തിന് ചോദ്യം വല്ലാതെ പിടികിട്ടിയില്ല. ഞാൻ എവിടെയാ ചോദിച്ചത്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ SSLC ശേഷം ഈ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്ന ഈ ലെവലിൽ തന്നെ എത്ര വർഷം പഠിച്ചിട്ടുണ്ടാകും? +2, +1, +2 ഡിഗ്രി അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇത്രയും വർഷം പഠിച്ചിട്ടില്ലേ? നിങ്ങൾ SSLC ശേഷം മതം പഠിക്കാൻ വേണ്ടി എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? 0. ഞാൻ ചോദിച്ചു, നിങ്ങൾ വിമർശിക്കുന്നതിന് എന്ത് സാങ്കത്യം, എന്തൊരു എന്താണ് ഒരു യുക്തി ഉള്ളത്? എന്താണ് നിങ്ങൾ പഠിച്ചിട്ടാണ് വിമർശിക്കുന്നതെങ്കിൽ ഓക്കെ, അതിലൊരു കാര്യമുണ്ട്. ഒരു സംഗതി ഒരു സംഗതി പഠിക്കണ്ടേ? പഠിക്കണം. എങ്ങനെ പഠിക്കണം? അപ്പൊ മതം മതമാണ് എന്ന് തീരുമാനിച്ചത് എങ്ങനെയാ? അത് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടാണല്ലോ. അപ്പൊ ആ പഠിപ്പിച്ചവർ എന്ത് പറയുന്നു എന്നെങ്കിലും കേൾക്കണ്ടേ? എന്നിട്ടല്ലേ നിങ്ങൾ വിമർശിക്കണ്ടേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മതം പറയാം, കാരണം ഞാൻ പണ്ഡിതനാണ് അല്ല വലിയ ആളാണ് എന്നുള്ളതിലല്ല, മതം പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മതം പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുന്നതിന് ഒരു ഒരു ചെറിയൊരു യുക്തിയെങ്കിലും ഉണ്ട്. കാരണം ഞാൻ 10 കൊല്ലം പഠിച്ചു, അതിനുശേഷം അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 8 കൊല്ലം, ആ 8 കൊല്ലവും ഞാൻ അപ്പോഴൊക്കെ എല്ലാ ദിവസവും ഞാൻ പഠിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ മതഗ്രന്ഥങ്ങൾ, ഇമാമിങ്ങളെ കിതാബുകൾ 1 മണിക്കൂറോളം ചുരുങ്ങാതെ മുത്താലയ ചെയ്യാൻ സമയം കണ്ടെത്താറുള്ള സമയമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വിമർശിക്ക്, പഠിച്ചിട്ട് വിമർശിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സംശയങ്ങൾ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇതല്ലാതെ ഓരോരുത്തരും നിഷ്പക്ഷോ അല്ലെങ്കിൽ പക്ഷപാതമോ ഒക്കെ ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ വിവരക്കേട് വിളമ്പി സ്വന്തം തന്നെ ഇങ്ങനെ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുക, അതൊക്കെ ഒരുതരം അവിവേകമാണ്. പരിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മൂസാ നബി അലൈഹി ഇസ്സലാം ോട് പിന്നെ നമ്മൾ ആ കൂട്ടർ ചോദിച്ചില്ലായിരുന്നോ, ഈ കൊന്ന ആളെ തിരിയാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്താ പറഞ്ഞ, ഞങ്ങൾ പശുവിനെ ഇറക്കാൻ പറഞ്ഞു. പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോ അവര് ചോദിച്ചു, ഞങ്ങളെ പരിഹസിക്കാണോ? മൂസാ നബി അലൈഹി ഇസ്സലാം പറഞ്ഞ മറുപടി, ഖുർആനിൽ അള്ളാഹു പറയുന്ന മറുപടി എന്താ, ഔദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അത് വിവരക്കേടിന്റെ ലക്ഷണമാണ്, പരിഹാസം. അപ്പൊ മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളത് അതൊരു വിവരക്കേടാണ്. അപ്പോ യുക്തി എന്ന് പറയുന്ന, യുക്തിവാദം എന്ന് പറയുന്നത് മൊത്തത്തിൽ യുക്തി നിരാസത്തിന് പറയുന്ന ഒരു പേരാണ് ശരിക്കും യുക്തിവാദം എന്ന് പറയുന്നത്. കാരണം യുക്തിവാദി മതത്തെ വിമർശിക്കുന്നു, മതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല.
ഇപ്പൊ എം എൻ കാരശ്ശേരി പറഞ്ഞൊരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടു. അദ്ദേഹം അതിൽ പറയുന്നത് എനിക്ക് മതം അറിയില്ല, ഞാൻ മതം പണ്ഡി പഠിച്ചിട്ടില്ല. അദ്ദേഹത്തെയാണ് ഇവിടെയുള്ള പല വിദേഹത്തിന്റെ കക്ഷികളും എന്ത് ചെയ്തിരിക്കുന്നത്, ഖുർആൻ പരിഭാഷ എഴുതാൻ വേണ്ടി സമീപിച്ചിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോ മതം എന്ന് പറയുന്നത് ആ പഠിക്കുക എന്ന യുക്തി, ആ ഒരു യുക്തി ഇല്ലാതെ അതിനെ വിമർശിക്കുക എന്ന യുക്തി രാഹിത്യം, അതിനാണ് ശരിക്കും യുക്തിവാദം എന്ന് ശരിക്കും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുക്തിപൂർവം ചിന്തിക്കുന്നവർക്കുള്ളതാണ് മതം. അതിൽ യുക്തിപൂർവം ചിന്തിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൃത്യമായി ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ സയൻസ്, യുക്തിവാദികൾ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നതാണ് സയൻസ്. ഔദ്യോഗികമായി മുസ്തലഹായി സാങ്കേതികമായി പറയുന്ന സയൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആ സയൻസ് എന്ന് പറയുന്നത് തിരുത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താ? സയൻസ് ഇപ്പൊ പറയുന്നത് എന്താണ്? നിലവിലുള്ള ലോകത്തിന്റെ ചെറിയൊരു അംശം പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോ അതെന്താ പഠിപ്പിക്കുന്നത്? ഇനിയും അന്വേഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാത്തതുണ്ടാകും, അറിയാത്തതുണ്ടാകുന്ന സമയത്ത് അതിന്റെ യുക്തിയും അറിയാത്തതുണ്ടാവൂലേ? തീർച്ചയായിട്ടും. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പൂർണ്ണമായി കണ്ടെത്തി കഴിഞ്ഞോ? ഒരു കോശത്തിന്റെ ബേസിക് എന്താണ്? 23 ജോഡി ക്രോമസോമുകൾ ചില പ്രത്യേക എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ സെറ്റ് ചെയ്തു വെച്ചതാണ് ഒരു കോശം. ഈ ഒരു കോശത്തിലെ ഈ ക്രോമസോമുകൾ ഒരു ലാംഗ്വേജ് ആണ് എന്ന് സയൻസ് ഇതിനു മുമ്പ് 90 മുതൽ 2000 വരെ, ശേഷം 2010 വരെ നടന്ന ദീർഘകാലത്തെ പഠനത്തിന്റെ ഇടയിൽ അവർ അങ്ങനെ വിവരങ്ങൾ വിശകലനം ചെയ്തത് കാണാൻ, നിരന്തരം നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ലാംഗ്വേജ് ആണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. ചർച്ച എന്താണ്? ഈ പഠനം പുരോഗമിച്ചാൽ മനുഷ്യന് മരണം ഉൾപ്പെടെ തിരുത്താം എന്ന ഒരു പഠനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചർച്ചയൊക്കെ അതിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ദൈവം ആവശ്യമില്ല, മനുഷ്യന് മനുഷ്യൻ മതി. ഈ കോഡ് അറിഞ്ഞാൽ ഇപ്പൊ ആ കോഡ് എന്തായി? ഇപ്പൊ ആ കോഡ് അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ സങ്കീർണതയിലേക്ക് പോകുന്നു, അത് പൂർണ്ണത സങ്കീർണമാകുന്നു, പരിഹാരത്തിലേക്കല്ല പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ തൽക്കാലം അത് ബാഗിൽ വെച്ചതാണ്, അരവർ പോക്കറ്റിൽ വെച്ചതാണ്. ഇതാണ് നിലവില് യുക്തിവാദം എന്ന് പറയുന്നവർ, അതിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്നവര് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈൻ ഇതാണ്. ഈ ലൈനിൽ നിൽക്കുമ്പോൾ ഒരു മതവിദ്യാർത്ഥിക്ക് വളരെ സ്വതന്ത്രമായി ചർച്ച ചെയ്യാനും പഠിക്കാനും വേദികൾ കൊടുക്കുക, അവസരങ്ങൾ കൊടുക്കുക, ധൈര്യസമേതം കാര്യങ്ങൾ പഠിക്കാനും തുറന്ന് ആൾക്കാരോട് സംവദിക്കാനും വേദികൾ കൊടുക്കുകയും മതം കൃത്യമായി പറയാനും പഠിക്കാനും നിരന്തരം അവസരം കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായും പരിഹാരം ഉണ്ടാവും. പിന്നെ നമ്മുടെ മക്കളിൽ യുക്തിവാദം എന്ന് പറയുന്ന ഈ രോഗം, ഉള്ളൊക്കെ രോഗമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത്തരം ചാനലുകാരതൊക്കെ രോഗമാണത്. അതൊരു യോഗ്യതയോ അല്ലെങ്കിൽ അറിവോ അല്ല. ഈ രോഗത്തിന് എന്താ പരിഹാരം? ആ രോഗം എവിടുന്നാ വരുന്നതെന്ന് അറിയാം. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു അത്തരം ഒരു ചെറിയൊരു പ്രശ്ന പരിഹാരമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫാമിലി വന്നു. ഒരു +1-ൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയെ കുറിച്ച് ചെറിയൊരു പ്രശ്നം, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല്, ആ മാതാവ് മാതാവിന് പിന്നെ മാതാവ് കുട്ടിക്ക് മാർക്ക് കുറവായതിന്റെ പേരിൽ അധ്യാപകർ പരാതി പറഞ്ഞപ്പോ ഫോണ് കൊടുക്കാതിരുന്നപ്പോ പിന്നെ അവന് ഫോണ് കിട്ടണം. ഫോണ് കിട്ടാത്ത ദേഷ്യത്തിൽ അവൻ നേരത്തെ കിടന്നുറങ്ങി. വൈകി ഈ മാതാവ് ഉറങ്ങിയതിന് ശേഷം കുട്ടി എഴുന്നേറ്റപ്പോ അവന് ഫോണ് കിട്ടണം എന്ന് കരുതിയിട്ട് അവൻ എവിടെ വന്നു? സെൽഫിൽ വെച്ച് കൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ചാവി എടുത്ത് സെൽഫ് തുറക്കുമ്പോ മാതാവ് മകനെ കാണും. മാതാവ് ആകെ ബേജാറായി, വെപ്രാളപ്പെട്ടു, രോഗമായി. അത് പിന്നെ പൾസ് നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു രോഗാവസ്ഥയിലോ, അത് ഹോസ്പിറ്റലൈസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വന്നു. ഭയങ്കര പ്രശ്നമായി. അതിന് എന്റെ അടുത്ത് വന്ന് ഞാൻ ഈ ഫോണ് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ചു. ഫോണ് എനിക്ക് നോക്കാവോ, നിനക്ക് സംബന്ധം? ആ നോക്കാം. ഫോണ് കാണിച്ചു. അവന്റെ ഫ്രണ്ട്സിന്റെ അവന് സ്കൂളിലുള്ള ഫോട്ടോസ്, അതുപോലെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോസിലൊക്കെ പിന്നെ ഒരു +1-ൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായും 16-17 വയസ്സെത്തി. ഈ വയസ്സെത്തിയ ഒരു പുരുഷൻ, നമ്മളെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനാനുസരണത്തിൽ പറയുകയാണ് കുട്ടി 18 വയസ്സ് വരെ. ഈ സമയത്ത് ഒരു ഒരു മനുഷ്യന്റെ ശാരീരിക അവസ്ഥയെ പരിഗണിച്ചാ പറയുന്നെങ്കിൽ ഒരു പുരുഷൻ. അപ്പൊ ആ ഒരു പുരുഷനായ ഒരു ഒരു ഒരാള്, അയാളുടെ എതിർലിംഗത്തോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാച്ചുറൽ പ്രോസസ്സാണ്, പ്രകൃതി ഘടനയാണ്.
ആ പ്രകൃതി ഘടനയുള്ള ഒരാൾ എതിർലിംഗത്തിലുള്ള ഒരാളുടെ കൂടെ തൊട്ടും തലോടിയും ചിരിച്ചും കളിച്ചും ഇടപഴകുന്ന സമയത്ത് എനിക്ക് ഒന്നും ഉണ്ടാകാം, മറ്റ് എതിർലിംഗത്തോട് പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലെ ഉണ്ടാകൂല എന്ന് പറയുന്നത് ഒരുതരം ബിഗ് പൊട്ടത്തരാണ്, ഒരു വലിയൊരു ബ്ലണ്ടലാണ്, ഒരു ഒരു വിഡ്ഢിത്തമാണ്. അതേസമയത്ത് ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരു പുരുഷനാണെങ്കിൽ പുരുഷന് എതിർലിംഗത്തോട് താല്പര്യം ഉണ്ടാവുക, സ്ത്രീക്ക് എതിർലിംഗത്തോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതൊരു ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വലിയ അപരാധമൊന്നുമല്ല. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഒരാൾക്ക് അവിടെ സ്വസ്ഥത വേണം, സുരക്ഷിതത്വം വേണം, എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു പിന്നെ ഇതുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമാണ്, എന്താണ്? ആ അതിർവരമ്പുകൾ സ്ഥാപിക്കുകയും അതിർവരമ്പുകളെ അംഗീകരിക്കുകയും ചെയ്യുക. അത് മാത്രമാണ് അതിന്റെ പ്രായോഗികത. ആ പ്രായോഗികത ഉൾക്കൊള്ളാത്ത ഒരു മാനസികാവസ്ഥയിൽ പോകുന്ന ഈ കുട്ടി, ഈ കുട്ടി എങ്ങനെയാണ് അതിൽ പെടുന്നത്? കുട്ടിയുടെ അവസരങ്ങളാണ് സർവ്വതിന്മകളുടെയും മാതാവ്. അവസരങ്ങളാണ് സർവ്വതിന്മകളുടെയും മാതാവ്. ഈ കുട്ടിക്ക് അവരുടെ ഗുരുനാഥന്റെ കൂടെ ഒന്നിച്ചിരുന്ന് മതം ചർച്ച ചെയ്യാനും മതം മനസ്സിലാക്കാനും മതത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനും ആ കുട്ടിയുടെ ജീവിതാവസ്ഥകളെയെല്ലാം ജീവിത പരിസരങ്ങളെയെല്ലാം കൃത്യമായി ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു കൂട്ടുകാരനാകുന്ന ഗുരുനാഥൻ, എന്തും പറയാവുന്ന ഒരു ഗുരുനാഥൻ ഉണ്ടാകും. ആ ഗുരുനാഥൻ ഇല്ലാത്തതിന്റെ ഒരു പോരായ്മയാണ്. അപ്പോ ഈ യുക്തിവാദം ഇവിടെ ജനിക്കും. എവിടെ? എന്താ, എനിക്കൊരു കുട്ടിയുടെ കൂടെ അങ്ങനെ ചേർന്നാൽ എന്താണ്? ഓക്കെ, എന്താണ് കുട്ടിയുടെ കൂടെ ചേർന്നാൽ എന്താണ് ഉണ്ടാകുക? ഞാനും ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 ബാച്ചെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് കൊമേഴ്സ് ആൻഡ് സയൻസ് ബാച്ചുള്ള 4 ബാച്ചെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയത്. എനിക്കറിയാം എന്താണ് ആ സമയത്തെ ശാരീരികാവസ്ഥ, മാനസികാവസ്ഥ, റിയലി എന്തൊക്കെയാണ് സംഭവിക്കാറുള്ളത് എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ്. എന്നെക്കാളും അറിയുന്നവരാണ് ആ കുട്ടികളെങ്കിലും അവരുടെ ബോധമനസ്സൊന്ന് വേറെയാണ്, ഉപബോധ മനസ്സൊന്ന് വേറെയാണ്. അവരറിയാതെ അവരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവരൊരു പഴഞ്ചനാണ്. ആകെ ഇത്രയൊക്കെ അവസരം കിട്ടുള്ളൂ, ഇനി അവസരമൊന്നും കിട്ടൂല. കിട്ടുന്ന അവസരം മുതലെടുത്തിട്ടില്ലെങ്കിൽ ഇനി ഒരു അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത്തരം കുറെ തോട്ട്സ് അവരുടെ ഉള്ളിൽ വല്ലാതെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് അവരിൽ യുക്തിവാദം ഉണ്ടാക്കുന്നത്. അത് യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിയല്ല, യുക്തിരാഹിത്യം, രോഗം, അതാണത്. സത്യത്തിൽ ഏജിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നമ്മൾ പലരോടും, ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഏത് ഏജാ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ചിലർ പറയും കുട്ടിക്കാലം, ചിലർ പറയും യുവത്വം. ശരിക്കും അങ്ങനെയാണോ? എല്ലാ പ്രായാവസ്ഥയും നല്ലതാണ്. കുട്ടിക്കാലത്ത് കുട്ടിക്കാലമാണ് നല്ല പ്രായം, യുവത്വത്തിൽ യുവത്വമാണ് നല്ല പ്രായം, വാർദ്ധക്യത്തിൽ വാർദ്ധക്യമാണ് നല്ല പ്രായം, വാർദ്ധക്യത്തിൽ വാർദ്ധക്യം തന്നെ വേണം. അതാണ് അതിന്റെ നേച്ചർ, അതാണ് അതിന്റെ പൂർണ്ണത. നല്ലതാണത്, അത് മോശമല്ല. ഓരോ ഓരോ പ്രായത്തെയും പോസിറ്റീവായി അംഗീകരിക്കലാണ് ശരിയായ ബുദ്ധി. അവിടെ ഒരു തെറ്റായ ഒരു ആശയം എന്ത് ചെയ്യപ്പെടുന്നു, എഡിറ്റ് ചെയ്യപ്പെടുന്നു, അവിടെ ആഡ് ചെയ്യപ്പെടുന്നു, അങ്ങനെ കുത്തിച്ച കയറ്റപ്പെടുന്നു. അങ്ങനെ കുത്തി കയറ്റിയത് കൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ഈ അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു ക്ലാസ് ഒക്കെ എടുക്കാറുള്ള ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാറുള്ള സുഹൃത്ത് എന്നോട് പറഞ്ഞു, പിന്നെ ഡിഗ്രിക്ക് ഈ ലാസ്റ്റ് ഇയറിൽ എത്തുമ്പോഴാണ് കുട്ടികൾ വല്ലാതെ വയലന്റ് ആകുന്നത്, തീരെ പഠിക്കുന്നില്ല, കൂടുതൽ പ്രശ്നക്കാരാണ്. അപ്പോഴാണ് കൂടുതൽ സെമസ്റ്റർ തോറ്റ റിസൾട്ട് ഒക്കെ വരിക, അപ്പോഴാണ് കുറെ പൊട്ടിയ പേപ്പറൊക്കെ വരിക. അപ്പോഴാണ് ഒരിക്കലും ഇങ്ങനെ പൊട്ടിയ പേപ്പറോ ഇതൊക്കെ വന്ന ഇങ്ങനെ റിസൾട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിക്കൂടെ? അപ്പൊ കൂടുതൽ കുട്ടികളുള്ളത് ഗേൾസ് ആണ്. അപ്പോ ഈ ഗേൾസ് പറഞ്ഞു, കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്നിട്ടല്ല, പേടിയായിട്ടാണ്. എന്താ കാര്യം? ഇപ്പോ അവരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതാണ് സീരിയലിലൂടെയും അതുപോലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ അവരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പ്രായമാണ് ബെറ്റർ, അത് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, സുഖമൊന്നും ഉണ്ടാവില്ല. അതിന്റെ പേരിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ കാണുന്ന ഭൂരിഭാഗം കേസുകളും
അതായത് വളരെ പ്രമാദമായ ഒരു കേസായതിനു ശേഷം എത്തിപ്പെട്ട ഒരുപാട് കേസുകൾ, ആ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപോലെ ഞാൻ കേട്ട ആവർത്തിച്ചു കേട്ട ഒരു അത്ഭുതം, സാറേ ഞങ്ങള് എന്തിനാ ഇങ്ങനെയൊക്കെ മെനക്കെടുന്നത്, എന്തേ ഞങ്ങള് ഇങ്ങനെ ഇത്രമാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ രക്ഷപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ എന്താ ഇപ്പൊ പറഞ്ഞത്, ഞങ്ങളെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വളരെ പവിത്രരാണ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ പരിശുദ്ധരാണ് എന്ന് കരുതുന്ന വളരെ സമുന്നതരായ ആൾക്കാരുടെ, ഞങ്ങളെ കൂടെയുള്ള ഞങ്ങളെ ഫ്രണ്ട്സ്, ഞങ്ങളെ കൂട്ടുകാരികൾ വിവാഹത്തിന് പോകുന്ന അന്ന് വരെ അവരിഷ്ടപ്പെടുന്നവരോടുകൂടെ ശാരീരികബന്ധം നടത്തിയിട്ട് വിവാഹത്തിന് പോകുന്ന ഇത്രയോ എന്ന് എനിക്കറിയാം, അതിന് തൊട്ടടുത്ത ദിവസം വരെ. അപ്പോ ആ രീതിയിൽ വിവാഹത്തെ കാണുന്ന ഒരു, അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചാരിത്രം എന്നൊക്കെ കരുതപ്പെടുന്ന വലിയ സംഗതിയായിട്ട് കരുതപ്പെടുന്നതൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം പോകുന്ന ഈ വിവാഹത്തിന് വേണ്ടി എന്തിനാ ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നത്, ഇതിൽ എന്തുമാത്രം കാര്യമാണുള്ളത്. അതായത് വിവാഹ ജീവിതത്തിന്റെ പരിശുദ്ധി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയോ അല്ലെങ്കിൽ ആ പരിശുദ്ധിയെ സ്വീകരിക്കാനോ പറ്റാത്തതിന്റെ ശക്തമായ അമർഷം അവരോട് തന്നെ അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യുക്തിരാഹിത്യം എന്ന് ഞാൻ പറഞ്ഞു, രോഗാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരാളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. അപ്പൊ അവിടെ മനസ്സ് തുറന്ന് കുട്ടികൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സംവദിക്കാനും സംസാരിക്കാനും അവസരം നൽകുകയും ഒരു ആശയം പറയുമ്പോൾ ആ ആശയത്തിന്റെ പൂർണ്ണത അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും. ഇസ്ലാം പറയുന്ന എല്ലാ ആശയവും, ഇപ്പോ പുരുഷൻ പുരുഷനായി നിൽക്കുക, സ്ത്രീ സ്ത്രീയായി നിൽക്കുക എന്നുള്ളത് അവിശ്വാസം കൊണ്ടല്ല. ഈ ഇടയ്ക്കിടെ ഏതോ ഒരാൾ ഒരു ചാനലിൽ കാര്യമായിട്ടുള്ള ഒരു ചർച്ചയിൽ കൊണ്ടുവന്ന എന്താണ്, ഇപ്പോ സ്ത്രീ അംഗീകരിക്കുകയാണ് വേണ്ടത്, സ്ത്രീയെ നമ്മളിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടും കാര്യമില്ല. സത്യത്തില് ഒരു സ്ത്രീയുടെ നേച്ചർ അതാണോ പറയുന്നത്? സ്ത്രീയെ അംഗീകരിക്കല് തന്നെയാണ് സ്ത്രീയെ സംരക്ഷിക്കല്. അത് ഒരു സ്ത്രീയുടെ നേച്ചർ അംഗീകരിക്കുന്ന ലെവലിലാണ് അത് നടക്കുന്നത് എന്നുള്ളത് സത്യം. സ്ത്രീയുടെ നേച്ചർ എന്താണോ അംഗീകരിക്കുന്നത് ആ ലെവലിലാണ് അവരവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അവിടെ വല്ലയിടത്തും ഏതെങ്കിലും വ്യക്തികൾക്ക് അറിവ് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് കാലല്ല മുറിക്കേണ്ടത്, ചെരുപ്പാണ് മുറിക്കേണ്ടത്. അപ്പോ ആ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വസ്തുതയാണ്, ഒരു സത്യമാണ്. ഇപ്പോ നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ ഭാര്യ മറ്റൊരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെയോ മുഖ്യമന്ത്രിയാണോ? എത്ര മുഖ്യമന്ത്രിമാരുകളെ കഴിഞ്ഞു പുരുഷന്മാര്, അവരുടെയൊക്കെ ഭാര്യമാരെ തത്തുല്യമായ സ്ഥിതിയിൽ ഇരിക്കുന്നുണ്ടോ? ഇനി അങ്ങനെ ഇരിക്കാത്തത് കൊണ്ട് അവർക്ക് ആരെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടോ? അവര് മനഃപ്രയാസത്തിലാണോ? അങ്ങനെയാണെങ്കിലല്ലേ അവിടെ പരിഹാരം വേണ്ടത്. അപ്പോ ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു യുക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യും. അവിടെ അറിഞ്ഞുകൂടാത്തതിനെ അറിഞ്ഞുകൂടാ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി, അല്ലെങ്കിൽ ഒരു ഒരു സാമാന്യമായ ഒരു മനുഷ്യന്റെ ഒരു മനോഭാവം അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ആവശ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുകയും ഡിബാറ്റുകൾ ഡിസ്കസുകൾ ധാരാളം കൊടുക്കുക, നല്ല സംവാദങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുക, നല്ല ആശയവിനിമയ അവസരങ്ങൾ സംബന്ധിച്ച് ഏർപ്പാടാക്കി കൊടുക്കുക. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു കുട്ടി മദ്രസയിൽ നിന്ന് പിരിഞ്ഞാലും ആ അധ്യാപകർക്ക് അവരുടെ ജീവിതകാലം മുഴുവനും അവരിൽ സ്വാധീനം ഉണ്ടാകും. ജീവിതകാലം മുഴുവനും പഠനങ്ങൾ നടക്കണം, പഠനം ഒരു കാലത്ത് മുറിഞ്ഞു പോയിരുന്നു. നമ്മളിപ്പോ നമ്മൾ ഹാപ്പി സോൺ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു, അതായത് ലൈഫ് ലോങ് ഒരാൾക്ക് എന്ത് ചെയ്യാം, പഠനം നിലനിർത്തും. ഏത് പഠനത്തിന്റെ കൂടെയും ഏത് ജോലിയുടെ കൂടെയും പഠനം നിലനിർത്തും. ഇപ്പൊ AHSA അബ്ദുൽ ഹക്കീം സത്താഫി ആന്റണി എന്നുള്ള എന്റെ ഷോർട്ട് ആയിട്ടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി, അങ്ങനെ തന്നെ പേര് സെർച്ച് ചെയ്താലും ആ ചാനലിൽ വരും. അപ്പൊ ആ ചാനലില് സൈക്കോളജിയേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മതപഠനത്തെയാണ്. മതപഠനം എന്ന് പറഞ്ഞാൽ ദർസ് സ്ഥിരമായിട്ട് ഏത് ലെവലിലുള്ളവർക്കും, ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും, ഇപ്പോ അക്കാദമിക് ലെവലിൽ റെഗുലർ സ്റ്റുഡൻസ് ആയിട്ട് ഒരു PG ഹോൾഡേഴ്സ് ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ പോലും, ഇനി അതിന്റെ മേലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പോലും, അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു മതപഠനം കൂടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു അവസരം. അത് കേവലം യൂട്യൂബ് മാത്രമല്ല, കൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യും,
അവരെ ആഡ് ചെയ്യും. അവരെ ചെറിയൊരു ഫീസ് വാങ്ങും, ഒരു മാസത്തിൽ 100 രൂപ ചെറിയൊരു ഫീസ്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ യൂട്യൂബ് ആ വാട്സപ്പിലൂടെ അവരെ ആശയവിനിമയങ്ങളൊക്കെ നടത്താം, അവരുടെ സംശയ നിവാരണങ്ങളൊക്കെ നടത്താം. എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ലൈവ് ക്ലാസ്സുകൾ കൊടുക്കാം. അങ്ങനെ എപ്പോഴും പഠനം എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിലനിർത്തും. അതിങ്ങനെ ഒരു ആരോടോ വാശി തീർക്കാനോ ആരെയോ തോൽപ്പിക്കാനോ അല്ലല്ലോ പഠനം. പഠനം എന്നുള്ളത് എന്താണ്, ഒരു മനുഷ്യന്റെ അന്വേഷണമാണ്, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ ദാഹമാണ്. അതിങ്ങനെ എപ്പോഴും എന്ത് ചെയ്തോളണം, ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ആ പാനം നടക്കണം. എന്ത് ചെയ്യണം, ആ ഒരു ശുറുബ് ശർബത്തൻ ലായമോഹിഹാവത എന്ന് പറഞ്ഞ പോലെ ശർബത്തൻ എന്ത് ചെയ്യുന്നത്, ഒരു പിന്നീടും നമുക്ക് അതിനൊരു ആശ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശർബത്ത് ഇങ്ങനെ എപ്പോഴും വേണം. ഇൻഷാല്ലാ ഞാനത് യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ വരുമ്പോൾ കുട്ടികളെ ഡീൽ ചെയ്യാൻ ഏറ്റവും നല്ല രീതി ഒന്ന് പോസിറ്റീവ് സ്ട്രോക്ക് ആണ്, രണ്ട് അവരെ കൃത്യമായി ലിസണിങ്, ആക്റ്റീവ് ലിസണിങ്, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും വിമർശിക്കുകയോ പറയുന്നതിന് അവരാഗ്രഹിക്കാതെ ഉത്തരം പറയുകയോ ചെയ്യേണ്ടതില്ല. പറയുന്നത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇന്ന് ഇന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഖളാഉൽ ഹാജത്ത് എന്ന ഭാഗം കേട്ടപ്പോ ഒരു കുട്ടി മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞിട്ട് 9ാം ക്ലാസ്സിലെ കുട്ടിയാണ്. മലമൂത്ര വിസർജനം എന്താണ്? ബാക്കി കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിരിച്ചത്, എനിക്ക് അറിയായിട്ടും ചോദിച്ചതല്ലേ, പിന്നെ നാളെ വന്നൊരു കാര്യം ചോദിക്കും ഇങ്ങനെ നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി അത് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ സംഭവം പറഞ്ഞു. അപ്പൊ ബാക്കി കുട്ടികളുള്ള ഭയങ്കര സന്തോഷത്തിലായി. അങ്ങനെ ഒരു ആ ലെവലിലായിരിക്കണം ഉസ്താദ് ശിഷ്യൻ എന്ന് പറഞ്ഞാല് ശരിക്ക് ഈ അകലം ഉണ്ടാകരുത്. മനസ്സ് തുറന്ന് അവർക്ക് എന്തും പറയാം, നമുക്കും എന്തും പറയാം. ഞാൻ ശരിക്കും പറയാറുണ്ട്, ശരിക്കൊരു ഉസ്താദും ശിഷ്യനും ആകേണ്ടത് എപ്പോ എന്ന് പറഞ്ഞാൽ, ഉസ്താദിനെ ഒന്ന് പനിക്കുന്നു, പനി മാറാന് നമ്മളെ കുട്ടികളെ അടുത്ത് പോയിട്ട് ഒരു ക്ലാസ് എടുത്ത് അവസാനം പനി മാറും. അങ്ങനെ ആയിരിക്കണം, ആ ലെവലിലാണ് എന്ത് ചെയ്യേണ്ടത്, അറ്റാച്ച്മെന്റ് താലൂക്ക് ഉണ്ടായിരുന്നു നല്ലൊരു, അതാണ് ആ നല്ലൊരു ലെവലാണ് മനസ്സ് തുറന്ന് സംവദിക്കുക അല്ലേ. അതെ. ഇസാഖ് നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ മാറ്റങ്ങൾ. നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. ഇന്ന് തന്നെ നമുക്കിപ്പോ പങ്കെടുക്കാൻ പറ്റിയത് ഈ മാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണല്ലോ അല്ലേ. അതെ, തീർച്ചയായിട്ടും ഇന്ന് ആ ക്ലാസ് ഉള്ളതുകൊണ്ടാണ്. എന്നെങ്കിൽ ഞാൻ ഈ കഥാപുരാജ്യത്തെ കുറ്റി ചോദിക്കുമ്പോൾ എന്തായാലും ചിരിച്ചു പോകും. അപ്പൊ പെട്ടെന്ന് ക്ലാസിന്റെ ഓർമ്മ വന്നു, അത് ഞാൻ ആ രൂപത്തിലേക്ക് ശൈലി മാറ്റിയതാണ്. സത് എങ്ങനെയാ ഇത് ഡീൽ ചെയ്തെന്ന് പറഞ്ഞേ, എങ്ങനെ സത് എങ്ങനെയാ ഇപ്പൊ ഇത് ഡീൽ ചെയ്തെന്ന് പറഞ്ഞേ കുട്ടികളെ, ഏത്? ഇപ്പൊ ഇന്നത്തെ ആ ഒരു സംഭവത്തില്? ഇല്ല, ഞാന് ബാക്കിയുള്ള കുട്ടികളൊക്കെ ചിരിക്കാൻ പറ്റൂല, അറിയാത്തത് എന്തും ചോദിക്കട്ടെ, ആ രൂപത്തിലൊന്നും ചോദിച്ചതാണ്. ഖളാഉൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അത് നിങ്ങളും മനസ്സിലാക്കി വെക്കേണ്ട സംഭവം തന്നെയാണ്. എല്ലാരും അറിയണം, എല്ലാവർക്കും അത് അറിഞ്ഞോണ്ടോന്നില്ല. ചിലര് ചോദിക്കാൻ മടിക്കും, ഓൻ ധൈര്യത്തിൽ ചോദിച്ചു. അത് ചോദിച്ചപ്പോ നമ്മൾ എന്താ വെച്ചാ അതിന് പിന്തുണ കൊടുത്തു, എന്നിട്ട് എനിക്ക് പറഞ്ഞു കൊടുത്താല് ബാക്കി അറിയാത്തവർക്കും കൂടി അറിയാതെ ഉപകരിക്കും എന്ന് പറഞ്ഞു. ആ രൂപത്തിൽ പറഞ്ഞു. തന്നെയാണ് അതിൽ വേണ്ടത്, നല്ലൊരു പിന്തുണയൊക്കെ ആ ആ ശൈലിയാണ് വേണ്ടത്. അതുപോലെ കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കും സാറെ, എങ്ങനെയെന്ന് പറഞ്ഞാല് പിന്നെ നല്ല ചില അമലുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അമലുകൾ പറയുമ്പോഴേക്ക് നമുക്കൊരു സ്വഭാവമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തഹജ്ജുദ് ആണെങ്കിൽ തഹജ്ജുദ് നമ്മൾ അവരെ നിസ്കരിപ്പിക്കണം എന്ന് തോന്നില്ലേ, അത് ഒഴിവാക്കണം. ഇത് പറയാണെന്ന് സങ്കല്പിക്കുക, തഹജ്ജുദിനെ കുറിച്ച് പറഞ്ഞു, തഹജ്ജുദിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മഹത്വം ഉണ്ട് കേട്ടോ. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം തഹീർ ആണ് വേണ്ടത്. തഹീർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, നിസ്കരിക്കട്ടോ, നിസ്കരിച്ചിട്ട് നാളെ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഉസ്താദിനോട് പറയാലോ, അതൊരു മുറാഅത്തിൽ വരുമോ? ഇല്ല. ഇല്ല.
അതെന്ത് ചെയ്യാ എന്നോട് പറയാട്ടോ, അങ്ങനെ ഒരാളെ തഹജോസ്കരിച്ചാൽ അവരെ കൊണ്ട് ആ എക്സ്പീരിയൻസ് നമ്മളെ കൂട്ടത്തിൽ ഷെയർ ചെയ്യിപ്പിക്കുന്നോട് തെറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആ മറ്റൊരാൾ അറിയണമെന്ന് തോന്നുന്ന മനോഭാവം മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അതില്ലാണ്ടാക്കി കൊടുത്താൽ. അങ്ങനെയാവുമ്പോ നമ്മളെ കുട്ടികളിൽ ആ ടെൻഡൻസി വർദ്ധിച്ച് അതൊരു അമലായി വന്നതിന് ശേഷം അവരോട് പറയാ, നിങ്ങള് നിങ്ങളെ അമലുകൾ മറ്റൊരാളും അറിയാതെ നിങ്ങളെ പ്രിയപ്പെട്ട റബ്ബ് നിങ്ങൾക്ക് കണ്ണു തന്ന, കാത് തന്ന, സംസാരശേഷി തന്ന, എല്ലാ കഴിവും യോഗ്യതയുള്ള ആ സൃഷ്ടാവിനെ കുറിച്ച് പറഞ്ഞിട്ട് സൃഷ്ടാവിന്റെ ലിഖാ ആണ് സ്വർഗത്തെക്കാൾ വലുത് എന്നുള്ള ആശയമുണ്ടല്ലോ. സ്വർഗം എന്നതിന് എന്ത് സുഖമുണ്ടോ അതിന്റെ 1000, 10000 അതിന്റെയും മേലെ മടങ്ങ് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ സ്വർഗം തന്നെ എന്ന് പറഞ്ഞതാണല്ലോ, ആരുടെ മനസ്സിലും അത് പൂർണ്ണമായി സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ സൗഖ്യമാണ് സ്വർഗം. അതിന്റെയും ഒരു എത്രയോ 10000 മടങ്ങിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ ലിഖ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സംഗതികൾ അത് പ്രതീക്ഷിച്ചിട്ട് അമല് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യ, ആരും അറിയരുത് എന്ന് പറയാം. അത് മതി, പിന്നെ ഒരു സാധനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ആദ്യം ഞാൻ ആ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി ഉണ്ടായപ്പോൾ, ഇപ്പൊ അലഹമ്മദില്ല 4 കുട്ടികൾ ആ രൂപത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഞമ്മക്ക് അത് ഞമ്മക്ക് അതുകൊണ്ട് ഞമ്മക്ക് ഒരു പേടി വരും, ഞമ്മൾ കുട്ടികളോട് പറഞ്ഞ് ഞമ്മൾ ചെയ്യാൻ വെക്കാൻ കഴിയില്ലാലോ എന്നുള്ള ആ ഒരു പേടിയും കൂടി നമുക്ക് ഉണ്ടാവും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, തീർച്ചയായും നമ്മളും നന്നാകും, നമ്മൾക്കും കൂടുതൽ അമലുണ്ടാവും. അതെ. പിന്നെ പറഞ്ഞ എനിക്ക് സ്നേഹം എന്ന് പറയുന്ന വല്ലാത്ത ഒരു സംഭവമാണ് അല്ലെ. അതെ അതെ സ്നേഹം എന്നതുകൊണ്ട് അത് അള്ളാഹു താല ഇട്ട് എന്നുകൊണ്ടാണല്ലോ നമുക്ക് ജീവിക്കാനുള്ളൊരു മനസ്സ് പോലും ഉണ്ടാകുന്നത്. ശരിക്ക് സ്നേഹം എന്നതിനെ നിർവചിച്ചാല് സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണല്ലോ. അതെ. അതില് സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷൻ, അതിന്റെ മൗഹർ, അത് പ്രകടിപ്പിക്കുന്നതിലെ രൂപങ്ങളിൽ ഒന്ന് പരിഗണനയാണ്, മറ്റൊന്ന് ബഹുമാനമാണ്, റെസ്പെക്ട് ആണ്, മറ്റൊന്ന് റഹ്മത്താണ്. സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന്റെ മധുഹർ, അതിന്റെ അത് പ്രകടിപ്പിക്കുന്ന സ്ഥാനങ്ങൾ, അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നെന്താണ്, എല്ലായിടത്തും, അതായത് പ്രസവിക്കപ്പെട്ടത് മുതൽ മരണം വരെയുള്ള ഏത് ഏജിലും ഒരുപോലെ ഫലപ്പെടുന്ന ഒന്നാണ് പരിഗണന. അപ്രിഷിയേറ്റ് ചെയ്യുക, അപ്രിസിയേഷൻ. രണ്ടാമത്തതാണ് റെസ്പെക്ടിങ്. എല്ലാ കുട്ടികളോടും റെസ്പെക്ട് നല്ലതാണ്, ഏത് കുട്ടിയോടും റെസ്പെക്ട് വേണം, ചെറുതിനോടും വലുതിനോടൊക്കെ റെസ്പെക്ട് വേണം, ബഹുമാനം വേണം. അതിലെ റഹ്മത്തും വേണം, റഹ്മത്തും എല്ലാവരോടും വേണം, ചെറുതിനോടും വലുതിനോടൊക്കെ വേണം. പക്ഷെ കാരുണ്യവും ബഹുമാനവും എന്നുള്ളത് കൂടുതൽ ചിലപ്പോൾ ഉണ്ടാകുക, കാരുണ്യം ചെറിയവരോടാണ് ഉണ്ടാകുക, ബഹുമാനം വലിയവരോടാണ് കൂടുതൽ ഉണ്ടാകുക. പക്ഷെ എല്ലാവരോടും ബഹുമാനം വേണം. അക്രിമു ഔലാദക്കും എന്ന് ഹദീസിലെ നിർദ്ദേശങ്ങളിൽ പലയിടത്തും കാണാലോ. അപ്പൊ ഇക്രാം കുട്ടികളോടും വേണം. എന്റെ അടുത്ത് വന്ന ഒരു രക്ഷിതാവ് ഒരിക്കലും ഒരു കുട്ടിയെ എന്റെ മുമ്പിൽ വെച്ചിട്ട് ആ കുട്ടിയെ ഒരു ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. ഞാൻ ആ രക്ഷിതാവിനോട് പറഞ്ഞു, പാടില്ല, നമ്മുടെ കുട്ടിക്ക് എത്ര മനസ്സിന് വിഷമമുണ്ടാവും, അവനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ, നമ്മളെ മതമോ സൈക്കോളജിയോ എവിടെയെങ്കിലും അങ്ങനെ ഒരു അനുവാദം തന്നിട്ടുണ്ടോ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ? അങ്ങനെ ഒരു ആശയമില്ല, ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള ഒരു ആശയം എവിടെയും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ശരിക്ക് പവർ ഈ അഡോളസൻസ് ആയ നമ്മുടെ മക്കളെ, നമുക്ക് സബ്ജക്ട് വേറെ തന്നെ വെച്ച് ചർച്ച ചെയ്യാം, അഡോളസൻസ് ആയ മക്കളെ കുറിച്ച് പലപ്പോഴും പരാതി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ, ഒരു കൗമാരക്കാരുടെ ഒരു മാറ്റർ ഇടാണ്, ഒരു ഒരു എല്ലാവർക്കും അഭിപ്രായം പറയട്ടെ. നമ്മൾ കൗമാരക്കാരെ കുറിച്ചുള്ള ഒരു വർക്ക്ഷോപ്പ്, ഒരു പ്രോഗ്രാം നടത്താൻ പോവാണ്, എന്താണ് ഹെഡിങ് കൊടുക്കുക എന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ഒരു അഭിപ്രായം പറഞ്ഞു. യുവാക്കളെ യുവാക്കളെ ധാർമ്മികതയിലേക്ക് വരി.
ഒന്ന് ഏഹ് വേനീസ് പിന്നെ ലൈനിൽ ഒരുപാട് അലായ സാർ മാത്രോ ഇത് പറ ചെയ്ത് പോലെ എനിക്കില്ല ആലോചന ആണ് ഷെയ്ബ് സാർ പറയാ ഒരു 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 ടോപ്പ് ഒരു ഹെഡിങ് ഒരു ക്യാപ്ഷൻ ഒന്നാലോചിച്ചിട്ട് വേണം. പൊതുവെ നമ്മൾ എല്ലാവർക്കും വെറിയ എന്താന്ന് ഞാനൊരു ഇത് പറയാ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ അല്ലേ അതെ അതെ അങ്ങനെയാണ് വരിക. ശരിക്കും കൗമാരക്കാർക്ക് പ്രശ്നമാണോ ഉള്ളത് അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കൗമാരക്കാർക്ക് കൂടുതൽ ഉള്ളത്? പോസിറ്റീവ് ആണുള്ളത്. മറ്റേതൊരു ഏജ് ആർക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരാളെ ഹെൽപ്പ് വേണം. അതേസമയത്ത് അഡോളസൻസ് ആകുമ്പോൾ മറ്റൊരാളെ ഹെൽപ്പ് ഇല്ലാതെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണത്. അതെ നെഗറ്റീവ് അല്ലേ? അതെ അപ്പോ ശരിക്കും കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പിന്നെ എന്താ ഉള്ളത്? കൗമാരക്കാരെ മനസ്സിലാക്കാൻ കഴിയാത്ത രക്ഷിതാക്കളുടെ അധ്യാപകരുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ്, കൗമാരക്കാരുടെ പ്രശ്നങ്ങളല്ല. ശരിക്കും എന്നാലും ഉണ്ടല്ലോ സാർ, കൗമാരത്തിന് കുറേ അവര് അവരെ എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ കൗമാരത്തിന് എന്താന്ന് വെച്ചാൽ ചോരത്തിളപ്പും കാര്യങ്ങളൊക്കെ. വരട്ടെ വരട്ടെ വരട്ടെ, ഒന്ന് എടുത്തു ചേട്ടാ, ഞാൻ നോട്ട് ചെയ്യാം. പിന്നെന്താ? പിന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു പിന്നെ ഇപ്പൊ എന്താ ഒരു എതിർലിംഗ ഒരു പെണ്ണ് ഒരു കാര്യം പറയുമ്പോ അതിനോട് എന്താ ഒരു താല്പര്യപ്പെടുക, അതിനൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. പിന്നെ അടുത്തിപ്പോ ഒരു പിന്നെ ഒരു ആളെ ഒരു ചരിത്രം കേട്ടു, അയാള് വലിയൊരു നല്ലൊരു ആളായിരുന്നു, IITയിലൊക്കെ ഒന്നാം റാങ്ക് കിട്ടി വലിയ ഇന്റർനാഷണൽ കമ്പനിയിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു പിന്നെ സ്ത്രീ ഒരു പെൺകുട്ടി അയാളെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് മയക്കുമരുന്നിൽ പ്രലോഭിപ്പിച്ച് ആദ്യം ആണുങ്ങൾ വന്നിട്ടൊന്നും അയാള് വീണു, പക്ഷെ പെൺകുട്ടികൾ വന്നപ്പോ അയാള് വീണ്. അതെ അതെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ രണ്ടാമത് പ്രലോഭനം. രണ്ടാമത് ഇനി മൂന്നാമത്തെ എന്താ? പറയുന്നുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് പറയാം. അതിൽ ഒന്നാമത് പറഞ്ഞ എടുത്തുചാട്ടം. എടുത്തുചാട്ടം എന്ന് പറഞ്ഞാല് എന്താ അവിടെ സംഭവിക്കുന്നത്? അവർക്ക് കൂടുതൽ അവരുടെ പ്രവർത്തനക്ഷമതക്ക് അനുസരിച്ചുള്ള വഴികൾ നിർദ്ദേശിക്കാൻ അവരുടെ പാരന്റ്സിനോ അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന അവരുടെ ലീഡറായ ഒരു ടീച്ചർക്കോ ഒരു അധ്യാപകനോ കഴിയാത്തതിന്റെ ഒരു പ്രത്യേകതയാണ് എടുത്തുചാട്ടം. അല്ലെ എടുത്തുചാട്ടം ഉണ്ടാവില്ല. രണ്ടാമത്തത് ഓപ്പോസിറ്റ് ഒരു തന്റെ ഒരു എതിർലിംഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരാളെ ഒരു പിന്നെ IITയിൽ പഠിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും പ്രലോഭിച്ചിട്ടും പെടാത്തവൻ എന്ത് ചെയ്തു? ഒരു പെൺകുട്ടി പറഞ്ഞപ്പോ പെട്ടു. സോ അത് ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ ഒരു പോസിറ്റീവ് ആണത്. ആ പോസിറ്റീവിൽ എന്താണ് മിസ്റ്റേക്ക് പറ്റിയത്? നേരത്തെ ഞാൻ പറഞ്ഞൊരു പ്രശ്നമാണത്, അഡോളസൻസിന്റെ പ്രശ്നമല്ല ശരിക്കത്. പിന്നെ എന്തിന്റെ പ്രശ്നമാണ്? ഒരു അഡോളസൻസിന് ഡയറക്ഷൻ കൊടുക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ഏജ് ആയാൽ അവർക്ക് എതിർലിംഗത്തോട് താല്പര്യമുണ്ട്. ആ താല്പര്യം ഉണ്ട് എന്നുള്ള മറച്ചു വെച്ചാൽ പിന്നെ പല മിസ്റ്റേക്കും സംഭവിക്കും. അതിൽപ്പെട്ടതാണ് പ്രണയം. ഇന്ന് പ്രണയം എന്ന് വിളിക്കുന്ന സാധനം അതിൽപ്പെട്ടതാണ്. ഇൻഷാല്ലാ നമുക്കത് വേറെ ചർച്ച ചെയ്യാം, പ്രണയത്തെക്കുറിച്ച് വേറെ ചർച്ച ചെയ്യാം. അതിൽപ്പെട്ടതാണ്, അതിന്റെ പ്രത്യേകത ആണ്, അഡോളസൻസിന്റെ പ്രത്യേകത അല്ല. അഡോളസൻസിന്റെ ഒരു പോസിറ്റീവാണ് എന്ത് ചെയ്യുക, അവർ ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമതയുണ്ട്, അവരെ മറ്റുള്ളവരെ ഒന്നും ഡയറക്റ്റ് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടില്ല അവരെ ഡയറക്റ്റ് ചെയ്യാൻ, അവരെ പിന്നെ സോറി അവരെ ഒരു നയിക്കാൻ അവരെ ലീഡ് ചെയ്യാൻ എല്ലാവരെക്കാളും എളുപ്പം അഡോളസൻസിനെ ലീഡ് ചെയ്യാനാണ്. അവർ കൂടുതൽ ഉൾക്കൊള്ളും, അവർ കൂടുതൽ ചിന്തിക്കാൻ പ്രാപ്തരാണ്, അവർ കൂടുതൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാണ്, അവരെ നയിക്കാൻ മാത്രമാണ് പഠിക്കേണ്ടത്. അതറിഞ്ഞുകൂടാത്ത കുറവ് മാത്രമേ ഉള്ളൂ.
അഡോളസെൻസിന്റെ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുക, അതറിയുന്നത് ഏറ്റവും എളുപ്പമാണ് അവരെ കൈകാര്യം ചെയ്യാൻ. ഈ രണ്ട് പ്രശ്നം എന്താണ്, എടുത്തുചാട്ടം എന്ന് പറയുന്നത് അവർക്ക് ഡയറക്ഷൻ, അവർക്ക് നിർദ്ദേശങ്ങൾ, ഇർഷാദാത്ത് കൊടുക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ്. അത് അവരുടെ പ്രശ്നമല്ല, അവരുടെ അറൗണ്ടസിലുള്ള അഡൽസിന്റെ പ്രശ്നമാണ്, അവരുടെ മുതിർന്ന ആൾക്കാരുടെ പ്രശ്നമാണ്, അഡോളസൻസിന്റെ പ്രശ്നമല്ല. അതുകൊണ്ടല്ലേ ഷാബുന്ന ഷാഫി ഇബാദത്തില്ല എന്ന് പറഞ്ഞ അർശിന്റെ തണലിലാണ് എന്ന് പറഞ്ഞത്. ഏറ്റവും പ്രവർത്തനക്ഷമത ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ സവാബ് കൊടുക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് നമ്മളെ ടോപ്പിക്കിലുള്ളതാണ് പവർ ഓഫ് അഡോളസൻസ്, നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യണം. അതുപോലെ പ്രണയം നമ്മളെ ടോപ്പിക്കിലുള്ളതാണ്, മാക്സിമം യൂസ് ചെയ്യണം, അതിന്റെ പ്രാക്ടിക്കൽ യൂസ് ചെയ്യുക. എന്നാൽ നമ്മൾ കഴിയുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് എടുക്കാം. അപ്പൊ അതൊരു വൻ സംഭവമാകും. ഇത് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ, ബേസിക് കഴിയുന്നതന്നെ, കഴിയുന്നതിന്റെ മുമ്പ് തന്നെ കഴിയുന്നതും ഇത്തരം വിഷയങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ടുകൾ സൃഷ്ടിക്കും. എന്നിട്ട് ഇൻഷാല്ലാ നമുക്കൊരു വൻ സന്നാഹം സൃഷ്ടിച്ചെടുക്കണം. അതായത് നിലവിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത്